ഓട്ടയടക്കാൻ ഉപയോഗിച്ചൊരു വിഭാഗം ഈ ലോകത്ത് ഏതെങ്കിലും ഒരു കോണിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ വിമർശിച്ചുകൊണ്ട് പരിപാടി വെച്ച ആ സംഘമാണവർ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ ജനതയെ നമ്മൾ തിരിച്ചറിയണ്ടേ? ഈ സമൂഹത്തെ നമ്മൾ തിരിച്ചറിയണ്ടേ? അള്ളാഹുവിനെയും അവന്റെ ഖുർആനിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിമർശിക്കുവാൻ ഒരുങ്ങിപ്പുറപ്പെട്ട ആളുകൾക്ക് ആവേശം പകർന്നു കൊടുക്കുക മാത്രമല്ല, അള്ളാഹുവിന്റെ ഖുർആൻ ഓരോ ഏടുകളും പിച്ച് ചീന്തിയിട്ട് വാർക്കൽ കെട്ടിടത്തിന്റെ ഓട്ടയടക്കാൻ ഉപയോഗിച്ചു. എവിടെ എവിടെ? നമ്മുടെ ഈ നാട്ടിൽ. ഞാനിത് പറഞ്ഞിട്ട് അത് വെറുതെ മൗലവി പറഞ്ഞു പോയതാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. അതുകൊണ്ട് തന്നെ സക്കാഫികൾ തന്നെ അത് പറയുന്നു, കേട്ടോളൂ. കവരത്തി എന്ന് പറയുന്ന ദ്വീപിൽ, ആന്ത്രോത്ത് എന്ന് പറയുന്ന ദ്വീപിൽ, അഗത്തി എന്ന് പറയുന്ന ദ്വീപിൽ അവിടെ കാരാ പ്രവർത്തിക്കുന്നത്? അവിടെ അവർക്ക് ഒരു വിഘടിത സ്ഥാപനം ഉണ്ടാക്കിയപ്പോ സ്വാഭാവികമായിട്ട് വാർപ്പിന്റെ പണി നടക്കുമ്പോ അവിടെ വാർപ്പിന് ചോർച്ച വരാതിരിക്കാൻ കടലാസ് കൊണ്ട് ചെറിയൊരു ഫില്ല് ചെയ്ത് വെക്കാറുണ്ട്. അതിനു വേണ്ടി കടലാസ് തെറ്റ് വെക്കുന്നതിന് വേണ്ടി അവർ തെരഞ്ഞെടുത്ത എന്താ പറയുക, പരിശുദ്ധമായ ഖുർആൻ അഗത്തി പരിശുദ്ധമായ ഖുർആൻ വലിച്ചു ചെന്നിട്ട് ഇത് റസ്മുൽ ഉസ്മാനല്ല, ഇത് ഈക്കക്കാര പുസ്തകം എന്ന് പറഞ്ഞിട്ട് അത് ചീന്തിയിട്ടാണ് പിന്നെ ഇവര് ഈ പിന്നെ വാർപ്പിന്റെ തൂണൊക്കെ ഉണ്ടാക്കുമ്പോ ഓരോ പലകന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഓട്ട തൂർത്ത് വെക്കുന്നത് കണ്ടോ. ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്, കളവ് പറഞ്ഞതാണെങ്കിൽ പോകാം, വിചാരണ ചെയ്യാം ഇല്ലേ. കവരത്തി എന്ന് പറയുന്ന ദ്വീപിൽ അവിടെ ഒരു വാർക്കൽ, ഒരു കെട്ടിടം, ഒരു സമാന്തരമായി ഉണ്ടാക്കിയ ഒരു കെട്ടിടത്തിന് വാർക്കൽ പണി നടക്കുമ്പോൾ സാധാരണ ചോർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പേപ്പർ വിരിക്കാറുണ്ട്. അതിന് പകരം വിശുദ്ധ ഖുർആനിന്റെ കോപ്പി, അത് റസ്മുൽ ഉസ്മാനി അല്ല, നമ്മുടെ കേരള മലബാർ പ്രസ്സിൽ നിന്ന് അടിച്ചതാണ്, മലബാറിന്റെ പ്രസ്സാണ്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ ഉപയോഗമില്ല. റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞ് ഖുർആനിന്റെ ഓരോ ഏടും കീറിയിട്ട് വാർക്കൽ കെട്ടിടത്തിന്റെ ഓട്ടയടച്ചു. ആര്? ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ വാന്ന് പറയുന്ന ആളുകള്, പ്രസംഗിക്കുന്ന ആളുകള്, ശൂരത്വവും വീരത്വവും കാണിക്കുന്ന ആളുകള്, അള്ളാഹുവിന്റെ ഖുർആൻ പോലും അപമാനിച്ചു. നമുക്കറിയാം, സി വി ചെറിയാൻ എന്ന് പറയുന്ന ഒരു വിദ്വാൻ പണ്ടൊരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതിയപ്പോൾ മുദ്രാവാക്യം വിളിച്ച് മാർച്ച് നടത്തിയവരാണ് മുസ്ലിങ്ങൾ അല്ലേ? എങ്കിൽ ആ സി വി ചെറിയാൻ പോലും പ്രവർത്തിക്കാൻ ധൈര്യം കാണിക്കാത്ത പ്രവൃത്തി ആരാ ഇവിടെ ചെയ്യുന്നത്? ആരാ പ്രവർത്തിക്കുന്നത്? എന്തിനാണ് ഈ വിരോധം? ഈ വിരോധത്തോടെ എന്തിനു പ്രവർത്തിക്കണം? എന്ത് തെറ്റാണ് ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്തത്? ഈ സമൂഹത്തോട് തൗഹീദ് പറഞ്ഞു എന്നല്ലാതെ എന്താണ് ഈ പ്രസ്ഥാനം ഈ സമൂഹത്തോട് ചെയ്തത്? ഈ സമൂഹത്തിന്റെ വിശുദ്ധ ഖുർആന്റെ ആശയം പഠിപ്പിച്ചു കൊടുത്തു എന്നല്ലാതെ എന്താ ചെയ്തത്? എന്താ തെറ്റാ ചെയ്തത്? എന്ത് തെറ്റാണ് ഈ പ്രസ്ഥാനം ഈ സമൂഹത്തോട് ചെയ്തത്? ഇല്ല, ഒരു തെറ്റും മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് ചെയ്തിട്ടില്ല. പൗരോഹിത്യം ഈ സമൂഹത്തോട് അന്ധവിശ്വാസം പറഞ്ഞു കൊടുത്തപ്പോൾ, അബൂജഹല വിശ്വാസം തൗഹീദായി പഠിപ്പിച്ചു കൊടുത്തപ്പോൾ, ആ വിശ്വാസം ഈ ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതാണ് തൗഹീദ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലാഹുവല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച സന്ദർഭത്തിൽ, ഓ ജനങ്ങളെ, നിങ്ങൾ വരണം അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ മാർഗത്തിലേക്ക്, ആ പ്രവാചകന്മാർ സ്വീകരിച്ച മാർഗത്തിലേക്ക് നിങ്ങൾ വരൂ, ആ മാർഗം നിങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞതല്ലാതെ എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തോട് ചെയ്തത്? ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അടിസ്ഥാനപരമായി ഈ സമൂഹത്തോട് ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞു, ഓ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, റബ്ബിനോട് മാത്രം നിങ്ങൾ ദുആ ചെയ്യണം. അതിന്റെ തെളിവ് അധികം അന്വേഷിക്കുന്നതിന് മുമ്പ് ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ, അള്ളാഹുവിന്റെ ദൂതന്മാർ, ആ ദൂതന്മാർ സ്വീകരിച്ച നിലപാടുകൾ തന്നെ മനസ്സിലാക്കിയാൽ മതിയല്ലോ. ലോകത്ത് കഴിഞ്ഞു പോയ ഒരൊറ്റ പ്രവാചകനും ഹിദായത്തിന്റെ മാർഗത്തിലൂടെയാണ് അവർ നടന്നത്, ആ മാർഗമാണ് അവർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ആ പ്രവാചകന്മാർ ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലയല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു ഘട്ടമുണ്ടായിട്ടില്ല. ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരും അള്ളാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്തത്, പ്രാർത്ഥിച്ചത്. അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ, മഹാനായ നൂഹ് നബി മുതൽ, ഇബ്രാഹിം നബി മുതൽ, സക്കരിയ നബി മുതൽ, അയ്യൂബ് നബി മുതൽ, യൂസുഫ് നബി മുതൽ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ, അങ്ങനെ കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരും തങ്ങളുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥന സമർപ്പിച്ചത് റബ്ബിനോട് മാത്രമാണ്, അള്ളാഹുവിനോട് മാത്രമാണ്. അല്ലയല്ലാത്തവരോടൊരു പ്രാർത്ഥന അവർ നടത്തിയിട്ടില്ല, അല്ലയല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന അടിസ്ഥാനപരമായ തത്വം ഈ സമൂഹത്തോട് പറഞ്ഞു. എന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ആ നിലപാട് സ്വീകരിക്കുന്നതോടൊപ്പം അല്ലയല്ലാത്തവരോടും പ്രാർത്ഥിക്കുക എന്ന നിലപാട്
ആ നിലപാട് മുസ്ലിമിന്റെ മാർഗമല്ല, മുഅ്മിനിന്റെ മാർഗമല്ല, അത് അബൂജഹൽ സ്വീകരിച്ച മാർഗമാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൽ അബൂജഹലിന് തർക്കമുണ്ടായില്ല, അബൂജഹൽ ശങ്കിച്ചില്ല, അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, റബ്ബിനോട് അള്ളാഹുവിനോട് അബൂജഹൽ ദുആ ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അംഫാലിലൂടെ അല്ല പറയുകയാണ്. അല്ലാഹുമ്മ ഇൻകാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക് ഫഅംദിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാഇ അവിഇതിനാ ബിഅദാബിൻ അലീം. അബൂജഹലിന്റെ പ്രാർത്ഥനയായി ഖുർആൻ പറയുന്നു, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇൻകാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക്, ഈ മുഹമ്മദ് പറയുന്നത് നിന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണ്, വാസ്തവമാണെങ്കിൽ ഞങ്ങളുടെ മേൽ നീ കല്ലുമഴ വർഷിപ്പിക്കണേ നാദാ, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ഞങ്ങളുടെ മേൽ നീ ഇറക്കണേ എന്ന് അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, മാന്യ മുസ്ലിമേ, അതേ അബൂജഹൽ തന്നെയാണ് അങ്ങ് മാറി നിന്നിട്ട് ലാത്തയെ സഹായിക്കണേ, ഉസ്സയെ രക്ഷിക്കണേ എന്ന് ദുആ ചെയ്തത്. ലാത്തയെ സഹായിക്കണേ, ഉസ്സയെ രക്ഷിക്കണേ എന്ന് അബൂജഹൽ അങ്ങ് മാറി നിന്ന് ദുആ ചെയ്യുകയാണ്. ലാത്തയോടും പ്രാർത്ഥിക്കും, അല്ലാഹയോടും പ്രാർത്ഥിക്കും. ഈ നിലപാട് ഒരു മുഅ്മിനിന്റെ നിലപാടല്ല, ഇസ്ലാമിന്റെ നിലപാടല്ല, പ്രവാചകന്മാർ പഠിപ്പിച്ച നിലപാടല്ല. പ്രവാചകന്മാർ പഠിപ്പിച്ച നിലപാട് ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, ഏത് സന്ദർഭത്തിലായാലും ഏത് ഘട്ടത്തിലായാലും ഏത് പ്രതിസന്ധിയിലായാലും ഞാൻ പ്രാർത്ഥന സമർപ്പിക്കുന്നുവെങ്കിൽ എൻ്റെ റബ്ബിനോട് മാത്രമായിരിക്കും അത്. ഒരിക്കലും ആ ഏകനായ റബ്ബിൽ ഞാൻ പങ്കുചേർക്കുകയില്ല എന്നുറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുകയും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തവരാണ് പ്രവാചകന്മാർ. ലോകത്ത് കഴിഞ്ഞു പോയ ഒരു പ്രവാചകനും അല്ലയല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല, അല്ലയല്ലാത്തവരോട് അവർ പ്രാർത്ഥിച്ചിട്ടില്ല, ഏകനായ റബ്ബിനോട് മാത്രമാണ് അവർ പ്രാർത്ഥിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രം ഉദ്ധരിച്ചു കൊണ്ട് പറയുമ്പോൾ, മാന്യ മുഅ്മിനെ, ആ മാർഗമാണ് നീയും സ്വീകരിക്കേണ്ടത്. കാരണം ഉലൈകല്ലദീന ഹദാഹുമുല്ലാ ഫബിഹുദാഹു മുഖ്തദി, ആ പ്രവാചകന്മാരാണ് നേരായ മാർഗത്തിൽ, ഹിദായത്തിന്റെ മാർഗത്തിലൂടെ നടന്നത്. അതുകൊണ്ട് ആ പ്രവാചകന്മാരുടെ മാർഗം നീയും സ്വീകരിക്കണേ. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തോട് പറഞ്ഞതെങ്കിൽ, ഈ സമൂഹത്തോട് പറഞ്ഞതെങ്കിൽ, ആ സത്യം ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് ചിദാനന്ദപുരിക്ക് സപ്പോർട്ട് പാടാൻ പോയത്. അള്ളാഹുവിന്റെ ഖുർആൻ പോലും കീറിയിട്ട് വാർപ്പിന്റെ കോട്ടയടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു സമൂഹം മതപ്പതിച്ചതെങ്കിൽ, മാന്യ മുസ്ലിമേ ചിന്തിക്കണം, മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് തെറ്റായിരുന്നോ? മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത് തെറ്റായിരുന്നോ? ഒരിക്കലും അല്ല. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് തെറ്റല്ല, നേരെ മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ച മാർഗമാണ്. മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് അബൂജഹലിന്റെ മാർഗം ഉപേക്ഷിക്കണമെന്നാണ് പറഞ്ഞത്, പ്രവാചകന്മാരുടെ മാർഗം സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത്. അടിസ്ഥാനപരമായി ലോകത്തുള്ള മുഴുവൻ ആളുകളും അതാണ് സ്വീകരിക്കേണ്ടത്. ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്ന മാർഗം അതാണ് പ്രവാചകന്മാരുടെ മാർഗം എന്ന് ഞാനല്ല പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു പ്രാസ്ഥാനിക വൈര്യം കൊണ്ട് പറയുക, അല്ലെങ്കിൽ പ്രാസ്ഥാനികമായ വാശി കൊണ്ട് പറയുകയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാം. പക്ഷെ ഞാനല്ലല്ലോ പറയുന്നത്. നേരെ മറിച്ച് ഈ സംഭവ വികാസങ്ങളെല്ലാം നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതൻ തന്നെ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കട്ടെ, നമുക്കത് കേൾക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സർവ ആധിപത്യങ്ങളും അല്ലാഹു തആലക്കും മാത്രം. മുഹമ്മദുർ റസൂലുള്ളാഹ്, സർവ നായകത്വം മുഹമ്മദ് മുസ്തഫാക്കും മാത്രം. മാത്രം എന്ന പ്രയോഗത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഖുറൈശിക്കൂട്ടത്തെ വെറുപ്പിച്ച ഏറ്റവും വലിയ വാക്ക് മാത്രം എന്ന പ്രയോഗമാണ്. അല്ലാഹു ഉണ്ട് എന്ന പ്രയോഗം ഒരിക്കലും ഖുറൈശികൾക്ക് വെറുപ്പുണ്ടാക്കുന്ന വാക്കല്ല. അല്ലാഹു ഉണ്ട് എന്ന പ്രയോഗം ഖുറൈശികൾക്ക് വെറുപ്പുണ്ടാക്കിയിരുന്നില്ല. അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞതാണ് ഖുറൈശികൾക്ക് സഹിക്കാൻ പറ്റാതെ പോയത്. അല്ലാഹു ഉണ്ട് എന്ന് പറയാൻ പ്രവാചകന്മാരുടെ ആവശ്യമില്ല. പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടത്തിലും അല്ലാഹുവിനെ അംഗീകരിച്ചവരായിരുന്നു ജനം. എല്ലാ കാലഘട്ടവും പരിശോധിച്ച് നോക്കി, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം പരിശോധിച്ച് നോക്കി, അള്ളാഹ് ഉണ്ട് എന്ന് അംഗീകരിച്ച സമൂഹത്തിനാണ് അള്ളാഹുനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നൂഹ് നബി. ഇബ്രാഹിം നബിന്റെ കാലഘട്ടത്തിലും അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിച്ച ഒരു സമൂഹത്തെ അള്ളാഹ് ഇല്ല എന്ന് വെച്ചിട്ട് സമൂഹം പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നബിമാരാരും വന്നിട്ടില്ല. നബിമാരാരും അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വന്നിട്ടില്ല. നമ്മളങ്ങനെ തെറ്റിദ്ധാരണ വന്നു പോയിട്ടുണ്ട്, മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നത് അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാനാണ്. വല്ലാഹി തമൂരാനത്തിനാണ് സത്യമല്ല. കാരണം ഖുറൈശികൾക്ക് അള്ളാഹിനെ നന്നായിട്ട് അറിയാം.
ഖുറൈശികൾക്ക് അല്ലാഹുവിനെ നന്നായിട്ട് അറിയാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയല്ലേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പാന്റെ പേരെന്താ? എന്താ എന്താ പറഞ്ഞോളി? അബ്ദുള്ള എന്നല്ലേ. എന്താ മോമ എന്നിട്ട് ബാപ്പാക്ക് പേരിട്ടതോ? മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നിട്ടാണ് ബാപ്പാക്ക് പേരിട്ടത് അബ്ദുള്ള. അബ്ദുള്ള എന്ന് അബ്ദുള്ളക്ക് അബ്ദുൽ മുത്തലിബ് പേരിടണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരുന്നതിന് മുമ്പേ അള്ളാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ പ്രയോഗത്തിലുണ്ടെന്നല്ലേ മനസ്സിലാകുന്നത്. വേറെ കുറിച്ച് ചോദിക്കട്ടെ. അബ്രഹത്തിന്റെ പട്ടാളം കഅബാലയത്തിൽ കരസേവയ്ക്ക് വേണ്ടി വന്നു. കഅബാലയം തകർക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്തിന്റെ പട്ടാളം വരാൻ പോന്നു. അബ്ദുൽ മുത്തലിബാണെന്ന് മക്കയുടെ കാവൽക്കാരൻ. അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് ദുആ ചെയ്തത് ചരിത്രത്തിന്റെ കിതാബിലുണ്ട്. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത് അല്ലേ. അബ്ദുൽ മുത്തലിബ് ആരോടെ ദുആ ചെയ്തത്? ആരോടെ ദുആ ചെയ്തത്? ലാത്തയോടോ ഉസയോടോ മനാത്തയോടോ? അല്ലാഹുവിനോട്. ഈ വീട്ടിന്റെ പരിപാലകൻ